ബഹിഷ്കരണവും വാർഷികാഘോഷവുമായി ചാലിശ്ശേരിയിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ 5-ാം വർഷത്തിലേക്ക്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഔദ്യോഗിക ചടങ്ങിൽ സ്ഥലം MLA MPയെയും പങ്കെടുപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു UDF ബഹിഷ്കരണം. CHC ഡയാലിസിസ് കേന്ദ്രത്തിന്റെ 5-ാം വാർഷികം തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധന്യ സുരേന്ദ്രൻ അധ്യക്ഷയായി. അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഇവിടെ ഈ പദ്ധതി ഇന്നത്തെ ഈ വാർഷികാഘോഷം നമ്മൾ സംഘടിപ്പിച്ചത്. അവിചാരിതമായ കാരണങ്ങളാൽ കുറെ പേർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് നമുക്കറിയാം. എന്നാലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ 5-ാം വാർഷികാഘോഷം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സെൽവരാജ് മുഖ്യാതിഥിയായിരുന്നു. സൂപ്രണ്ട് ഡോക്ടർ ഇ സുഷമ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബാബു, സിന്ധു ശ്രീധരൻ, HMC അംഗങ്ങളായ ബാലകൃഷ്ണൻ മജീദ് എന്നിവർ സംസാരിച്ചു. എന്നാൽ ചടങ്ങിന് സ്ഥലം MLA MPയെയും ഔദ്യോഗികമായി ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ചടങ്ങ് UDF ബഹിഷ്കരിച്ചത്. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് TK സുനിൽകുമാറും മറ്റ് UDF പഞ്ചായത്ത് അംഗങ്ങളും VT ബൽറാം MLAയും പരിപാടി ബഹിഷ്കരിച്ചു. കേരളത്തിലെ തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഡയാലിസിസ് കേന്ദ്രമാണിത്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച പദ്ധതി 2014 ഫെബ്രുവരി 15 ഉദ്ഘാടനം ചെയ്തത്. ആ വർഷം July 5 പ്രവർത്തനം ആരംഭിച്ചു. 54,10,000 രൂപയായിരുന്നു പദ്ധതിയുടെ ആകെ അടങ്കൽ തുക. ഇതിൽ 19,99,999 രൂപ ET മുഹമ്മദ് ബഷീർ MP ഫണ്ടിൽ നിന്നുള്ള വിഹിതമാണ്. ആംബുലൻസ് ഉൾപ്പെടെ 30,00,000 രൂപ MLA നിന്നുള്ള വിഹിതമാണ്. 11,59,330 രൂപ NRHM വിഹിതവും 11,00,000 രൂപ ബ്ലോക്ക് വിഹിതവുമാണ്. ബ്ലോക്ക് വിഹിതത്തെക്കാൾ കൂടിയ തുക MP ഫണ്ടിൽ നിന്നും MLA ഫണ്ടിൽ നിന്നും ചെലവഴിച്ചിട്ടും MPയെയോ MLAയോ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ബഹിഷ്കരണം. അതേസമയം ഉച്ചകഴിഞ്ഞ് 2 മണിയോടെ MLAയും പ്രസിഡന്റും മറ്റ് UDF അംഗങ്ങളും ചേർന്ന് ആശുപത്രിയിൽ സന്ദർശനം നടത്തി. സൂപ്രണ്ട് ഉൾപ്പെടെ ആശുപത്രി ജീവനക്കാരുമായി ചർച്ച നടത്തി. VT ബൽറാം MLA കേന്ദ്രത്തിലെ സൗകര്യങ്ങൾ വിലയിരുത്തി. ഇതിൻ്റെ ഒരു ഭാവി വികസനത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നമുക്ക് ചില സങ്കല്പങ്ങളുണ്ട്. കാരണം നിലവിൽ 4 മെഷീൻ വെച്ചിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി ഒരുപാട് ആളുകൾ ഇതിൻ്റെ സേവനം ലഭിക്കാൻ അർഹതയുണ്ടായിട്ടും ആഗ്രഹിച്ചിട്ടും കിട്ടാത്ത പുറത്തു നിൽക്കുന്ന സാഹചര്യമുണ്ട്. വലിയ വെയിറ്റിംഗ് ലിസ്റ്റാണ്. അതുകൊണ്ട് ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി പുതിയ വന്ന ഈ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ നമ്മൾ ഈ ആശുപത്രിയുടെ മൊത്തത്തിലുള്ള നവീകരണവും ഡയാലിസിസ് സെൻ്ററിൻ്റെ നവീകരണവും അടക്കമുള്ള കാര്യങ്ങൾ പ്രോജക്റ്റ് രൂപത്തിലും പ്രപ്പോസൽ രൂപത്തിലും നിരന്തരം ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ആവശ്യപ്പെട്ടിരുന്നു. നിയമസഭാ സമ്മേളനം നടക്കുന്ന വേദിയിലൊക്കെ വേളയിലൊക്കെ ബഹുമാനീയായ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ചാലിശ്ശേരി ആശുപത്രിക്ക് അതിൻ്റെ ഒരു സമഗ്ര വികസനത്തിന് ഉതകുന്ന തരത്തിലുള്ള ഫണ്ടുകളൊന്നും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ. 70 ആശുപത്രി ജീവനക്കാരും മറ്റുള്ളവരും നിറഞ്ഞ സദസ്സിലെ വേദിയിൽ ആശുപത്രി സൂപ്രണ്ട് ഈ സുഷമയുടെ സാന്നിധ്യത്തിൽ MLA കാര്യങ്ങൾ വിശദീകരിക്കുകയും പോരായ്മകൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. ഡയാലിസിസ് കേന്ദ്രത്തിൽ ആവശ്യത്തിനുള്ള സ്റ്റാഫിൻ്റെയും ഉപകരണങ്ങളുടെയും അഭാവവും ആശുപത്രി അധികൃതർ തുറന്നു പറഞ്ഞു. നമ്മൾ വളരെ പരിമിതിക്കുള്ളിൽ നിന്നാണ് നമ്മുടെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. യഥാർത്ഥത്തിൽ 2 ഷിഫ്റ്റ് ഡയാലിസിസും 750 OPയും 10-15 IP മറ്റ് സർവീസൊക്കെ കൊടുക്കണമെങ്കിൽ വേണ്ട മാൻ പവറിനേക്കാളും വളരെ കുറച്ച് മാൻ പവർ മാത്രമാണ് ഇവിടെ ഉള്ളത്. സ്റ്റാഫ് നഴ്സിൻ്റെ കാര്യത്തിലാണ് ഡോക്ടേഴ്സിൻ്റെ പോസ്റ്റ് ഏകദേശം ആഡിക്വേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെ പോരായ്മകൾ വളരെയധികം ഉണ്ട്. സ്റ്റാഫ് നഴ്സുമാരുടെ പോരായ്മ ഉണ്ട്. നഴ്സിംഗ് സ്റ്റാഫിൻ്റെ, ക്ലീനിങ് സ്റ്റാഫിൻ്റെയൊക്കെ പോരായ്മകൾ വളരെയധികം ഉണ്ട്. പക്ഷേ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടെങ്കിലും നമ്മൾ ഡ്യൂട്ടി സമയം ക്രമീകരിച്ചും പരമാവധി അഡ്ജസ്റ്റ് ചെയ്തും ഡബിൾ ഡ്യൂട്ടി എടുത്തിട്ടാണ് നമ്മുടെ ഈ സർവീസുകളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ മാൻ പവറും കൂടെ കിട്ടിയാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സൂപ്രണ്ടിൻ്റെയും ജനങ്ങളുടെയും ചിരകാലാഭിലാഷമായ ആശുപത്രിക്ക് വിശാലമായ പുതിയ കെട്ടിടം അനുഭവപൂർവ്വം പരിഗണിക്കുന്നുണ്ടെന്ന് MLA പറഞ്ഞു. ഡയാലിസിസ് രോഗികളെ സന്ദർശിക്കുകയും ഇപ്പോഴുള്ള 4 ഡയാലിസിസ് മെഷീനുകൾ 10 എണ്ണമാക്കുമെന്നും MLA പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് കാർത്യാനി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റംല വീരാൻകുട്ടി, മെമ്പർമാരായ പ്രദീപ് ചെറുവശ്ശേരി, HMC മെമ്പർമാരായ PC ഗംഗാധരൻ, സലീം എന്നിവരും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. NCV ന്യൂസ്, തൃത്താല.